നമസ്കാരം. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലും കേരള പോലീസും തമ്മിലുള്ള ബന്ധം ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ മോൺസണും പോലീസും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മോൺസൺ പോലീസ് വാഹനം ദുരുപയോഗം ചെയ്തതിനുള്ള തെളിവുകളുമായി മോൺസന്റെ മുൻ ഡ്രൈവർ ജെയ്സൺ ആണ് ഇപ്പോൾ രംഗത്തെത്തിയത്. മോൺസന്റെ വീട്ടിൽ തേങ്ങ കൊണ്ടുവന്നത് ഡി ഐ ജിയുടെ കാറിലാണെന്നാണ് മുൻ ഡ്രൈവർ ജെയ്സൺ വെളിപ്പെടുത്തുന്നത്. മോൺസന്റെ സഹോദരിയുടെ ചേർത്തലയിലെ വീട്ടിൽ നിന്നായിരുന്നു ഔദ്യോഗിക വാഹനത്തിൽ മോൺസൺ തേങ്ങയും മീനും കൊണ്ടുവന്നത്. ഇത് വ്യക്തമാക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നും ജെയ്സൺ പറഞ്ഞു. ഐ ജി ലക്ഷ്മണയ്ക്കെതിരെയും ആരോപണമുണ്ട്. കോവിഡ് കാലത്ത് മോൺസന്റെ കൂട്ടുകാർക്കായി ഐ ജി ലക്ഷ്മണ വ്യാപകമായി വാഹന പാസുകൾ നൽകിയിരുന്നു. മോൺസന്റെ കലൂരിലെ വീട്ടിൽ നിന്ന് ഐ ജിയുടെ പേരിലാണ് പാസ് നൽകിയതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റുകളും ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു. അനിത പുല്ലയിലിന്റെ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയത് വാഹനത്തിൽ സൈറൺ മുഴക്കിയാണെന്നും ഡ്രൈവർ വെളിപ്പെടുത്തി. മദ്യക്കുപ്പി നൽകാനും ഈ വാഹനം ഉപയോഗിച്ചതായും ജെയ്സൺ വ്യക്തമാക്കി. സാധാരണക്കാരൻ ഒരു പഴം വാങ്ങാൻ വെളിയിലിറങ്ങിയതിന് പിടിച്ച പോലീസാണ് ഇത്രത്തോളം കാണിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതേസമയം മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന പരാതിക്കാരുടെ ആവശ്യം. കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വെള്ളപൂശി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന് പിറകെയാണ് ഈ നീക്കം. ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് പരാതി. തെളിവുകൾ പലതും അട്ടിമറിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കേസിൽ പ്രതികളാണ്. ക്രൈംബ്രാഞ്ചിന് അന്വേഷണം നടത്താൻ പരിമിതികളുണ്ട്. യഥാർത്ഥ പ്രതികൾ പലരും ഇപ്പോഴും പിടിയിലായിട്ടില്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്നടക്കം നീണ്ടു നിൽക്കുന്നതാണ് ഈ തട്ടിപ്പ്. സി ബി ഐ അന്വേഷണം അനിവാര്യമെന്നും പരാതിക്കാരൻ യാക്കൂബ് പുതിയപ്പുറയിൽ പറയുന്നുണ്ട്. മോൺസൺ മാവുങ്കലിനെതിരായ കേസിൽ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി രണ്ടാഴ്ചയ്ക്ക് മുന്നേ പരിഗണിക്കുന്നുണ്ട്. ഐ ജി ലക്ഷ്മണയടക്കമുള്ള ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാനായി ഈ മാസം 10-ൽ നിന്ന് മാറ്റുകയായിരുന്നു. ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് ഹർജി പരിഗണിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചീറ്റ് നൽകി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് പങ്കില്ലെന്നും ചില ഉദ്യോഗസ്ഥർ മോൺസനിൽ നിന്ന് പണം വാങ്ങിയത് കടമായിട്ടാണ് എന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. പോലീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥർ മോൺസനുമായി അടുപ്പം പുലർത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രനും കുടുംബത്തിനും മോൺസനുമായി വലിയ അടുപ്പവും ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ തട്ടിപ്പിൽ ഉൾപ്പെട്ടുവെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും അതിനാൽ പ്രതിയാക്കാനുള്ള തെളിവില്ലെന്നുമാണ് റിപ്പോർട്ട്. അതേസമയം സസ്പെൻഷനും വകുപ്പുതല അന്വേഷണവും തുടരുകയാണെന്ന് ക്രൈംബ്രാഞ്ച് വിശദീകരിച്ചു. മോൺസന്റെ കൊച്ചിയിലെ വീട്ടിൽ പെട്രോളിംഗ് ബുക്ക് വെച്ചത് സാധാരണ നടപടി മാത്രമാണെന്നാണ് ന്യായീകരണം. എന്നാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ അന്വേഷണം തുടരുകയാണെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. സുധാകരന്റെ സാന്നിധ്യത്തിലാണ് പരാതിക്കാരനായ അനൂപ് 25 ലക്ഷം രൂപ മോൺസന് കൈമാറിയത്. സുധാകരനെ ചോദ്യം ചെയ്യാനായിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.